സ്വർണ്ണക്കടത്ത് ലൈഫ് മിഷൻ കെ ഫോൺ തുടങ്ങിയ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ ആവശ്യപ്പെട്ട് മുഖ്യമന്ത്രിയുടെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി സി എം രവീന്ദ്രന് ഇ ഡിയുടെ നോട്ടീസ് കേരളത്തിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ രണ്ടാം ഘട്ട വോട്ടെടുപ്പ് നടക്കുന്ന ഈ മാസം പത്തിന് രാവിലെ ഹാജരാകണമെന്നാവശ്യപ്പെട്ടാണ് ഇ ഡി നോട്ടീസ് നൽകിയത് രവീന്ദ്രന് ഇത് മൂന്നാം തവണയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നോട്ടീസ് നൽകുന്നത് ലൈഫ് മിഷൻ കെ ഫോൺ സ്വർണ്ണക്കടത്ത് തുടങ്ങിയ വിഷയങ്ങളുമായി ബന്ധപ്പെട്ടാണ് എൻഫോഴ്സ്മെന്റ് രവീന്ദ്രനെ ചോദ്യം ചെയ്യുന്നത് നേരത്തെ ഇതേ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട മുഖ്യമന്ത്രിയുടെ മുൻ പ്രിൻസിപ്പൽ സെക്രട്ടറി എം ശിവശങ്കറിനെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ചോദ്യം ചെയ്തിരുന്നു ഇതേ തുടർന്ന് ഇടപാടുകളിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ ചില ഉന്നത ഉദ്യോഗസ്ഥർക്കു കൂടി പങ്കുണ്ടെന്ന നിഗമനത്തിലാണ് ഇ ഡി ഇക്കാര്യത്തിൽ വ്യക്തത വരുത്താനായാണ് മുഖ്യമന്ത്രിയുടെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി സി എം രവീന്ദ്രന് നോട്ടീസ് നൽകിയിട്ടുള്ളത് അന്വേഷണ സംഘം രവീന്ദ്രന്റെയും അടുത്ത ബന്ധുക്കളുടെയും ആസ്തി ബാധ്യതകൾ അടക്കമുള്ളവയുടെ കണക്കുകൾ ശേഖരിച്ചിട്ടുണ്ട് വടകരയിൽ രവീന്ദ്രന് ബിനാമി ഇടപാടുകൾ ഉണ്ടെന്ന് കരുതുന്ന സ്ഥാപനങ്ങളിൽ ഇ ഡി ഉദ്യോഗസ്ഥർ കഴിഞ്ഞ ദിവസം റെയ്ഡ് നടത്തിയിരുന്നു ഊരാളുങ്കൽ സ്ഥാപനത്തിലും എൻഫോഴ്സ്മെന്റ് പരിശോധന നടത്തി രേഖകൾ ശേഖരിച്ചിട്ടുണ്ട് ഇ ഡി നടത്തിയ പരിശോധനയിൽ ഊരാളുങ്കൽ സൊസൈറ്റിക്ക് മണ്ണുമാന്തി യന്ത്രം വാടകയ്ക്ക് കൊടുക്കുന്നത് വഴി സി എം രവീന്ദ്രന്റെ ഭാര്യയ്ക്ക് മാസം തോറും ലക്ഷക്കണക്കിന് രൂപ വാടക ഇനത്തിൽ കൈപ്പറ്റുന്നതായും കണ്ടെത്തിയിട്ടുണ്ട് ഇതു സംബന്ധിച്ചെല്ലാം ചോദ്യങ്ങളായി ഉന്നയിക്കാനാണ് ഇ ഡിയുടെ നീക്കം